ഇന്ത്യ ഫുൾ സഞ്ചരിക്കുന്ന ഒരു യാത്രയാണ് ഞാൻ പോകുന്നത്. അപ്പം ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ആണ്. ഞാൻ എൻ്റെ സ്ഥലമായ വള്ളിക്കാവിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. അങ്ങനെ നമ്മളിതേൻ്റെ ഓച്ചറ അമ്പലത്തിനോട് അടുത്ത് എത്തിയിട്ടുണ്ട്. ഓച്ചറ അമ്പലം എത്തിയിട്ടുണ്ട്. നമ്മളിനി ഓച്ചറ അമ്പലത്തിലൊന്ന് കയറി, ഓച്ചറ അമ്പലത്തിലൊന്ന് കയറി പറ്റുമെങ്കിൽ കുറച്ച് കഞ്ഞിയെ കുടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് വീണ്ടും പിന്നെ നമ്മുടെ യാത്ര വീണ്ടും തുടരാൻ പോവുകയാണ്. അപ്പം ചാ ഓച്ചറ അമ്പലത്തിൽ. അപ്പോൾ അങ്ങനെ ഫ്ലാഗ് ഓഫും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ നാട്ടിപ്പം ഓച്ചറ അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. ഓച്ചറ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ അനിയനും കൂട്ടുകാരനും എല്ലാവരുമായിട്ടുള്ള എൻ്റെ ഗൗതമാണ് എന്നെ ഇവിടം വരെ ഡ്രോപ്പ് ചെയ്തത്. പിന്നെ ഇത് എൻ്റെ വിജയ്, പിന്നെ ഇത് അദ്വൈത്, അവരെല്ലാവരും എന്നെ യാത്ര അയക്കാനായിട്ട് വന്നതാണ് ഞങ്ങൾ ഇവിടുന്ന്. നമ്മളങ്ങനെ ദൈവ ഓച്ചറ അമ്പലത്തിൻ്റെ അകത്തോട്ട് നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓച്ചറ അമ്പലം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓച്ചറ അമ്പലം മൊത്തം ഒന്ന് കണ്ടിട്ട് അമ്പലത്തിലൊക്കെ ഒന്ന് തൊഴുത് നമുക്ക് തിരിച്ചറങ്ങാം. അതിൻ്റെ പണിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാളക്കെട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു എന്താ പറയുക, ആദ്യഘട്ട പരിപാടികളൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം ഫിനിഷ് ആവും. എന്തായാലും നമ്മളിപ്പം ലിഫ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. എന്തായാലും ബൈക്കായാലും ലിഫ്റ്റ് കിട്ടിയാൽ എന്നുള്ള രീതിയിലാണ്. ഏക ക്യാമറ ഒന്ന് അടിക്കാതിരിക്കാൻ വേണ്ടി ഹെൽമെറ്റും എല്ലാം ഞാൻ കരുതിയിട്ടുണ്ട്. അങ്ങനെ ആർക്കും ആർക്കും പ്രശ്നമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. എന്തായാലും ആരെങ്കിലുമൊക്കെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഹെൽമെറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ പുള്ളി തലയിൽ എടുത്തട്ടിക്ക് അടിച്ചിട്ട് ഹെൽമെറ്റ് ഇല്ല, അതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റൂല. എൻ്റെ ഹെൽമെറ്റ് ഇപ്പോൾ ഉണ്ട്, പുള്ളിയത് കണ്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് പോയല്ലേ പറ്റൂ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ കാളക്കെട്ടിൻ്റെ ആണ്ട് അതേപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നിടത്തെല്ലാം ഇത് തന്നെയാണ്. ഇങ്ങനെ ഇതിപ്പോൾ ഏകദേശം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതേപോലെ നോക്കുവാണെങ്കിൽ മൊത്തം ഇതേപോലെ തന്നെ കാളക്കെട്ടുകൾ തന്നെ ആയിരിക്കും. കാര്യം ഒരു 100-200 കാളക്കെടുത്തൊക്കെ 100-200 സംതിങ് അതിന് മുകളിൽ കാളകൾ അവസരം അമ്പലത്തിൽ അന്നത്തെ ദിവസം അണിനിരക്കാറുണ്ട്. അവിടെ ഇവിടങ്ങളിലുള്ള ഏരിയകളിലെല്ലാം ഓരോരോ ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് വരെ എന്താ പറയുക, കാളക്കെട്ട് നടക്കുന്ന ഒരു ഇതാണ് 28-ാം ഓണം എന്ന് പറയുന്നത്. വലിയ ഉത്സവം തന്നെയാണ് ഓച്ചറ അമ്പലത്തിൽ. ഇവിടെ
ഇവിടെ ഇവിടെ ഓണാട്ടിറക്കാർ ഏറ്റവും വലിയ ഉത്സവം 28 ഓണം തന്നെയാണ്, അങ്ങനെ വേണം പറയാം. അപ്പോൾ ഇതുവരെ നോക്കിയിട്ട് അവർ ലിഫ്റ്റ് ഒന്നും കിട്ടിയില്ല. ലിഫ്റ്റ് കിട്ടാൻ വഴി വെച്ച് കണ്ടാണ് അങ്ങനെയാണ് രണ്ടുപേരും എനിക്ക് ഓരോ കൈ സഹായം തന്ന് സഹായിച്ചിരിക്കുകയാണ്. രണ്ട് പേര് സെന്റിൽ അമിത് അമിത് ചേട്ടനും സെന്റിലി ചേട്ടനും രണ്ടുപേരും എന്നെ തിരിഞ്ഞ് പോയി, പുള്ളി തിരിഞ്ഞു വന്ന് എന്നെ കണ്ടത്. അപ്പോൾ നേരെ പോയിട്ട് അങ്ങനെ എന്നെ യാത്ര തുടങ്ങുന്ന പറഞ്ഞാൽ നീ എന്തായാലും യാത്ര തുടങ്ങിയല്ലേ എന്ന് പറഞ്ഞിട്ട് കൈ സഹായമായിട്ട് എനിക്ക് ഹരിപ്പാട് വരെ പോകുന്നുണ്ടോ? ഓക്കെ താങ്ക് യു. അങ്ങനെ നമുക്ക് എനിക്ക് എങ്ങനെ എനിക്ക് ഫസ്റ്റ് ലിഫ്റ്റ് ഹരിപ്പാട് വരെ കിട്ടിയിട്ടുണ്ട്. ചേട്ടനാണ് അമിത് ചേട്ടനാണ് എന്നെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലിഫ്റ്റുമായിട്ട് നമ്മളിങ്ങനെ യാത്ര തുടങ്ങുകയാണ്. അമിത് ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. അമിത് ചേട്ടൻ്റെ വണ്ടി പഞ്ചറായി പോയായിരുന്നു. അങ്ങനെ അങ്ങനെയാണ് അമിത് ചേട്ടനെ പരിചയപ്പെടുന്നത് തന്നെ. അവരെ പഞ്ചറൊക്കെ ഒട്ടിച്ച് ഞങ്ങൾ വീണ്ടും വണ്ടി യാത്ര പറയുന്നു. അമിത് ചേട്ടൻ പറയുന്നത് നല്ല സമയമാണ് പറഞ്ഞു. നിനക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളാണ് ഇങ്ങനെ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഹരിപ്പാട് വരെ എന്നെ ചേട്ടൻ കൊണ്ടുവിടും. അങ്ങനെ തന്നെ ഹരിപ്പാട് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് അമിത് ചേട്ടൻ. അമിത് ചേട്ടൻ ഇനി ഇവിടെ നിന്ന് റൈറ്റ് ആ പോകുന്നത്, എനിക്ക് സ്ട്രെയിറ്റ് ആ പോകണ്ടേ. അപ്പം അമിത് നാളെ കടയിലെ വെച്ച് നമുക്ക് കാണാം. നമുക്ക് അടുത്ത ആര് ലിഫ്റ്റ് തരുമെന്നൊന്നും അറിഞ്ഞുകൂടാം. ഞാൻ എൻ്റെ ബാണ്ടക്കെട്ടും ബാക്ക് പാക്കും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും യാത്ര മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അടുത്ത ലിഫ്റ്റ് ഏതെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക്. അങ്ങനെ അമിത് ചേട്ടൻ തന്നെ എനിക്ക് വീണ്ടും ലിഫ്റ്റ് വന്നിരിക്കുകയാണ്. അങ്ങോട്ട് പോകാൻ വേണ്ടേ. ഓക്കെ അപ്പൊ കാണാം, പോയിട്ടോ. അങ്ങനെ അമിത് ചേട്ടൻ വീട്ടിലോട്ട് പോയി. ഇനിയും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത വണ്ടി ലിഫ്റ്റ് തരുന്നിടം വരെ നമ്മളിങ്ങനെ നടക്കണം. അപ്പൊ എനിക്ക് അടുത്ത ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ചേട്ടനാണെങ്കിൽ ലിഫ്റ്റ് ചെയ്തത്. ചേട്ടൻ പേരെന്തായിരുന്നു? കെ മാധവൻ. ചേട്ടൻ എനിക്ക് തോട്ടപ്പള്ളി വരെ ലിഫ്റ്റ് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാന് കുറച്ചേരം സുഖമായിട്ടിരിക്ക. നമ്മളിങ്ങനെ തോട്ടപ്പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കും.
എനിക്ക് ലിഫ്റ്റ് തന്ന ആള് ചെറിയ ആളൊന്നും അല്ല, ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സിന് അതൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു. വേണേ ആളിനെ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ചേട്ടൻ വർക്ക് ചെയ്തിരുന്നതിൻ്റെ ഒക്കെ പിക്സ് ആണിത്. ഇതൊക്കെ ഓക്കെ. ഇങ്ങനെ ചേട്ടൻ എൻ്റെ ഇവിടെ തോട്ടപ്പള്ളി വരെ എന്നെ ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഞാൻ ഇറങ്ങുകയാണ്, ഇറങ്ങി നേരെ വീണ്ടും എറണാകുളത്തിന് ലക്ഷ്യം വെച്ചിട്ട് പോവുകയാണ്. ഓക്കെ. അങ്ങനെ ചേട്ടൻ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ദേ അങ്ങോട്ട് പൊക്കോണ്ടേയിരിക്കുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് ചേട്ടൻ ചേട്ടൻ്റെ മോളെ വിളിച്ചിരുന്നു. മോളെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എന്നെ പോലെ ഒരു യൂട്യൂബ് ബ്ലോഗർ ഉണ്ട്, സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ മോള് പിന്നെ സംസാരിച്ചു. പുള്ളിക്ക് വലിയ കാര്യമായിരുന്നു ഇങ്ങനൊരു യാത്ര പോകുന്നു തന്നെ. എന്നെ പുള്ളിക്ക് വലിയ കാര്യമായിരുന്നു, തന്നെ വളരെ ഇതായിട്ട് തന്നെ സേഫായിട്ട് അവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. എന്നിട്ട് പുള്ളി അതുവഴി അങ്ങോട്ട് പോയി. ഞാൻ ഇതുവഴി നേരെ വീണ്ടും പൊക്കോണ്ടിരിക്കുന്നു. ഇനി അടുത്ത വണ്ടിക്ക് നമുക്ക് കൈ കാണിക്കണം. അടുത്ത വണ്ടി ഏതെങ്കിലും ലിഫ്റ്റ് തരുമെന്ന് പുതുക്കെ അങ്ങനെ അടുത്ത ആൾക്കാർ വരുമെന്നുള്ള അടുത്ത ഒരാളെങ്കിലും വരും, അതുവരെ നമുക്ക് ഇങ്ങനെ നടക്കാം. അങ്ങനെ നമുക്ക് അടുത്ത ലിഫ്റ്റ് തോട്ടപ്പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പുന്നപ്പുറ വരെയാണ് ബ്രോ നമ്മളൊക്കെ ഉണ്ടാക്കുന്നത്. പേരെന്തായിരുന്നു? വിജയ് എന്നാണ് ബ്രോയുടെ പേര്. എന്നെ പുന്നപ്പുറ വരെ കൊണ്ടാക്കും. അപ്പം ഇനി ഇവിടുന്ന് ഞാൻ എറണാകുളത്താണ് ഇന്ന് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പം എത്ര മണിയാവുമെന്ന് അറിയത്തില്ല. എറണാകുളത്തെത്താൻ അതിലോട്ട് ലിഫ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എറണാകുളം നല്ല ഇതുണ്ടാകും. അങ്ങനെ വണ്ടാനം കഴിഞ്ഞത് ഇവിടെ ഒരു മിൽമാടെ ഒരു ഫാക്ടറിയുടെ സൈഡില് മിൽമാടെ ഫാക്ടറിയുടെ സൈഡില് എന്നെ ഡ്രോപ്പ് ചെയ്യാണ്. അപ്പം കാണാം. നമുക്കിനി അടുത്ത വണ്ടിക്ക് ലിഫ്റ്റ് കിട്ടുന്നിടം വരെ ഇവിടുന്ന് ഇനി യാത്ര തുടങ്ങാം. എന്നെ അങ്ങനെ ഡ്രോപ്പ് ചെയ്തു. ഞാൻ എന്താ വീണ്ടും നടന്നുകൊണ്ടിരിക്കുക. ഇനി നല്ല കഴിക്കണം. സമയം 2 മണി കഴിഞ്ഞ് നല്ല കഴിക്കണം. നല്ല വിശപ്പുണ്ട്. എന്നിട്ട് ഇന്ത്യയിൽ കഴിക്കാം. ഇന്ന് എനിക്ക് ഇന്ന് ആഹാരം ഒന്ന് സഹായിച്ചത് അതെ കടൽ തീര ചേട്ടനും ദേവനാഥി ചേട്ടനും രണ്ടുപേരാണ് എനിക്കിന്ന് ആഹാരം ഒന്ന് സഹായിച്ചത്. താങ്ക്സ് ചേട്ടാ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മളത് വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. ചേട്ടന്മാർ നല്ല സഹകരണമായിരുന്നു കേട്ടോ. നല്ല രീതിക്ക് തന്നെ ട്രീറ്റ് ചെയ്തു. ഭക്ഷണമൊക്കെ തന്നു. പൈസ ഒന്നും വാങ്ങിയിട്ടില്ല. എനിക്ക് ഫ്രീ ആയിട്ടാണ് ഭക്ഷണം തന്നത്. പിന്നെ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് എൻ്റെ ഇൻസ്റ്റാ നെയിമും യൂട്യൂബ് ചാനലിൻ്റെ നെയിമും ഒക്കെ ആയിട്ട് അവിടെ എഴുതിയിട്ടായിരുന്നു. എഴുതിയിട്ടേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി ഇടിപ്പിച്ചു. അവർ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. അവർ പറഞ്ഞത് അത് തന്നെയായിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളതിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തില്ല, പിന്നെ ആര് സപ്പോർട്ട് ചെയ്യാനാണ്. ആ ഒരു രീതിയിലാണ് ചേട്ടന്മാരെൻ്റെ അടുത്ത് ഇതായിട്ട് എന്നെ അത്ര നന്നായിട്ട് ട്രീറ്റ് ചെയ്തു. വളരെ വളരെ നല്ല ഭക്ഷണമായിരുന്നു. പറയാതിരിക്കാൻ വയ്യ, നല്ല ഭക്ഷണമായിരുന്നു. എന്തായാലും നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങുകയാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. ക്ലൈമറ്റ് നല്ല സീൻ, നല്ല വെയിലുണ്ട്. അപ്പോൾ വീട്ടൊക്കെ വരുമ്പോഴത്തേക്ക് കറുത്ത് കരുവാളിക്കുന്നാണ് തോന്നുന്നത്. Thank you.
ആലപ്പുഴയ്ക്ക് എറണാകുളത്തിനും ഇടയ്ക്കാണ് എടുത്ത് നിൽക്കുകയാണ്. എറണാകുളത്തോട് എത്താറാവുന്നതേ ഉള്ളൂ. നല്ല പ്രദേശമാണ്. സൗത്ത് വരെ ചേർന്നുണ്ട്. ലെഫ്റ്റ് അങ്ങോട്ട് പോയി എനിക്കിനി നേരെ സ്ട്രെയിറ്റാണ് പോകേണ്ടത്. എനിക്കിനി ഇവിടുന്ന് ഒരു 18 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. എപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൗൺ പ്ലാസയുടെ ഫ്രണ്ടിലാണുള്ളത്. അപ്പം 18 കിലോമീറ്റർ കൂടെ പോകുമ്പോൾ കളമശ്ശേരിയാണ്. കളമശ്ശേരിയിലെ ഫ്രണ്ടുണ്ട്. ഇന്നത്തെ സ്റ്റേ മിക്കവാറും അവിടെ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് കളമശ്ശേരിക്ക് പോകാനുള്ളൊരു വണ്ടി എനിക്ക് നേരിട്ട് മേടിക്കേണ്ടതാണ്. എങ്ങോട്ടാ പോകുന്ന അറിയത്തില്ല, ചോദിച്ചു നോക്കാം. ബ്രോ എങ്ങോട്ടാ പോകുന്നത്? ആലുവ കളമശ്ശേരി ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ബ്രോ ആണ് നമ്മളെ ഇങ്ങോട്ട് കളമശ്ശേരിയിലോട്ടാക്കുന്നത്. ബ്രോ ആണ് നമ്മളെ കളമശ്ശേരിയിലോട്ടാക്കും. നമുക്ക് റോഡ് ഉടപ്പാ. ഏറ്റ ബ്രോ ഹെൽമെറ്റ് വെച്ചു. അപ്പം കളമശ്ശേരിയിലവിടെ എൻ്റെ ഫ്രണ്ട് തന്നെ പിക്ക് ചെയ്യാൻ വന്നു. അവൻ്റെ റൂമാണിത്. ഞാൻ അകത്തോട്ട് കയറാൻ പോവാണ്. ഇന്നത്തെ യാത്ര നമ്മൾ അവിടെ വെച്ചിട്ട് നിർത്തുകയാണ്. ബാക്കി നമുക്ക് ഇവിടുന്ന് ഒന്ന് വിശ്രമിച്ചിട്ട് നാളെ രാവിലെ ഇവിടുന്ന് കർണാടകയ്ക്ക് നമുക്ക് പോവാം. ഓക്കെ, അത് എൻ്റെ ഫ്രണ്ട്. ഓക്കെ ഓക്കെ, ബൈ.